എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വട്ടിപ്പന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടിപ്പന ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് കലാകാരി ബിൽഹ മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊണ്ടതോടിന് പ്രകൃതി നിന്ന ഒരു സുരക്ഷാ കവചമായിരുന്നു വട്ടിപ്പന മല. എന്നാൽ ഈ സുരക്ഷാ കവചം ഇന്ന് നമ്മുടെയൊക്കെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന ഈ വട്ടിപ്പന ക്വാറി ഇതിടിഞ്ഞ് താഴേക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങള്, സ്കൂളുകള്, വീടുകള്, ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതം എല്ലാം തന്നെ നാം ആശേഷമാകും. 1974-ലും 1984-ലും ഇവിടെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 84-ലെ ഉരുൾപൊട്ടലുകളിൽ നമ്മുടെ നാടിനെ മുഴുവൻ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് 5 ജീവനുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. ഇനിയും ഇവിടെ ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ 84-നേക്കാൾ വളരെ ക്രൂരമായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും ഈ ക്വാറിയുടെ പണികൾ നിർത്തിവെക്കണമെന്ന് ഞാൻ നമ്മുടെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. ഒരു നാടിനെ മുഴുവൻ പഴയ വികാരങ്ങളോടെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നാം ഏറ്റവും ഭീതിയോടെ കടന്നു പോകുന്ന കാലം, സാമൂഹികം പാലിക്കേണ്ട കാലത്ത് നമ്മൾ ഇന്നിവിടെ ക്വാറിയുടെ മുൻപിൽ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ കൊറോണയേക്കാൾ വലിയൊരു ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടർ സി സാംബശിവ റാവു ഈ വട്ടിപ്പന മല സന്ദർശിച്ച് ഇതിനുവേണ്ട നടപടികൾ, ഇത് നിർത്തിവെക്കാൻ വേണ്ടിയുള്ള നടപടികൾ എത്രയും വേഗം എടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വിജേഷ് മാണിക്കോത്ത സ്വാഗതം പറഞ്ഞു. ഇ കെ ബാബു അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ സാബു, വി പി റനീഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ദീപു കുണ്ടുതോട് നന്ദിയും രേഖപ്പെടുത്തി. കളക്ടർ ക്വാറി സന്ദർശിച്ച നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 14-ാം തീയതികൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കും 2020 മുതൽ 2025 വരെ. ഈ കാവിലുംപാറ ഭരണം, കാവിലുംപാറ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. അതേത് കക്ഷികളാകട്ടെ, ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ ആ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 2023 മാർച്ച് 10-ാം തീയതി വരെയാണ് വട്ടിപ്പന സജീർഭേറ്റുന്ന കോറിയുടെ ലൈസൻസിന്റെ അഗ്രിമെന്റ് കാലാവധി. അത് നിങ്ങൾ പുതുക്കി കൊടുക്കരുത്. പോയ കാലത്തെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പരിപ്രവിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താനുള്ള അവസരമാണ്. ഭരണസമിതി ചേരുമ്പോൾ അവിടെ ഭരണസമിതി മാത്രമാണ്, രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയം അവിടെ തന്നെ രാഷ്ട്രീയമാക്കി പിടിച്ചുകൊണ്ട് 2023-ലെ ഈ ക്വാറിയുടെ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഇവർ വരുമ്പോ അന്ന് നിങ്ങൾ ഈ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാകരുത് എന്ന് ഈ വരാൻ പോകുന്ന ഭരണസമിതിയോട് സമരസമിതി ആവശ്യപ്പെടുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട് ഓരോ വർഷവും നിങ്ങൾക്ക് നോക്കാം, ഓരോ തുരന്ത ഭൂമിയായിട്ട് മാറുകയല്ലേ കേരളം. കരിഞ്ചോലയും കവളപ്പാറയും പുത്തുമലയും ഇപ്പൊ പെട്ടിമുടി ഉൾപ്പെടെയല്ല, നൂറുകണക്കിന് ആളുകളുടെ ശവശരീരങ്ങൾ മണ്ണിനകത്ത് തകപ്പെട്ടില്ലേ? നാളെ മറ്റന്നാൾ ഈ നാട്ടിലൊരു ദുരന്തമുണ്ടാവില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചുകൂടാ. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ സമരമുഖത്തേക്ക് നൂറുകണക്കിന് ആളുകൾ ഇനിയും മാർച്ച് ചെയ്തു വരും. ആ സമരങ്ങളെല്ലാം തന്നെ അതിശക്തമായ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.